നമസ്കാരം എല്ലാവർക്കും എച്ച് ഡി ഫാം വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിരുന്നു കറ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ കറവയ്ക്ക് ഇപ്പം ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ ഇപ്പം. അതുകൊണ്ട് കറ വീഡിയോ ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമ്മൾ ഒരു കയ്യിൽ പാത്രം രണ്ട് കൈ കൊണ്ടാണ് കറക്കുക. കാരണം ഇവർ പാലങ്ങ് ഇറക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അത് കറക്കണം, പെട്ടെന്ന് നമ്മൾ കറന്ന് എടുക്കണം അത്, അല്ലെങ്കിൽ അത് വീണ്ടും അങ്ങ് വലിക്കും അവർ. അപ്പം നമുക്ക് അതിനുള്ള ഒരു സാഹചര്യമല്ല, അതാണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് വീഡിയോ ചെയ്യാന്നുള്ളത്. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുകയാണെങ്കിൽ തന്നെ ഞാനിവിടെ കഴുകലും കറക്കലും ഒരുമിച്ചാവുമ്പോൾ അത് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഇത് ഇവിടെ അകടാണ് ചാണകത്ത് കടന്ന് നല്ല കട്ട പിടിച്ച് കിടക്കുകയാണ്. അയ്യോ, അപ്പം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു എങ്ങനെയാണ് പശുവിനെ കറക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ മോഴപ്പശുവാണ്. അപ്പോൾ വൈകുന്നേരത്തെ കറവയാണ് അവളുടെ. അവളുടെ ഈ ഒരു കാമ്പ് പോയിരിക്കുകയാണ്. ഈ കാമ്പിലും പാൽ വളരെ കുറവാണ്. ഈ രണ്ട് കാമ്പാണ് ശരിക്കും വർക്കിംഗ് ആയിട്ടുള്ളത് അവളുടെ. ശരിക്കും മൂന്ന് കാമ്പുണ്ടെങ്കിലും രണ്ട് കാമ്പേ നന്നായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുള്ളൂ. അവൾക്ക് ചെനയുണ്ട്, നല്ല രീതിയിൽ അവൾക്ക് ശരീരത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാനത് ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് വീഡിയോ എടുക്കാം. കണ്ടോ, ഇവിടെയൊക്കെ ചാണകം നല്ല കട്ടാക്കി പറ്റിയിട്ട് പോകുന്നുമില്ല, ഉണങ്ങി അങ്ങ് പിടിച്ചിട്ടുണ്ട് ഈ സാധനം. എൻ്റെ തോന്നുന്നു ക്ലീൻ ആക്കിയ ശേഷം വീഡിയോ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളത് അവളെ കറന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, അപ്പോൾ വെള്ളമൊക്കെ നനഞ്ഞപ്പോഴത്തേക്കിന് അവൾ അകിടൊക്കെ ഇറക്കി റെഡിയാക്കി നിൽക്കുന്നുണ്ട്. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കഴുകിയതിന് ശേഷം അകിട് നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് തുടച്ചു കൊടുക്കും. ഒരു തുണി വെച്ച് നന്നായിട്ട് നമ്മൾ തുടയ്ക്കണം. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കറവയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവളുടെ അകിടൊക്കെ നമ്മൾ തുടച്ച് ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കറവ സ്റ്റാർട്ട് ചെയ്യാണ്. അതേ, പാത്രം ഇങ്ങോട്ട് വെക്കുന്നു. ഫസ്റ്റ് നമ്മൾ ഈ കാമ്പിൽ തുടങ്ങാം. അതെ, ഇവിടെ വലിയ കാമ്പായതുകൊണ്ട് കറക്കാൻ ഒരു പ്രയാസമല്ല കറക്കുന്നു. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും, ചാട്ടോ ഓട്ടോ ഒക്കെ ഉണ്ടാവും. എന്തു പറ്റി, അത് ഞാൻ ഈ ക്യാമറയും കൊണ്ട് വന്നിട്ടാണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. നിന്ന് വരുന്നില്ല. ഏ ഏ, ഓക്കെ, നമുക്കിനി പതുക്കെ കറക്കാം. അപ്പം ഇങ്ങനെ കറക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ സ്പീഡ് സ്പീഡ് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ സ്പീഡ് സ്പീഡ് കറക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ കറവ കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചുതരാം എത്ര പാലും കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പം ഞാൻ രണ്ട് കൈ കൊണ്ടും കറക്കാനായിട്ട് പോവാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ മോഴപ്പശുവിൻ്റെ കറവ കഴിഞ്ഞിട്ടുണ്ട്. അതെ, അകിടൊക്കെ ചുക്കിയെടുത്തിട്ടുണ്ട്, എല്ലാം നന്നായിട്ട് അവൾ കറന്നിട്ടുണ്ട്. അതെ, അവൾക്ക് ഇപ്പോൾ ഈ നേരത്തെ കറവയിൽ കിട്ടിയ പാല് കണ്ടല്ലോ നിങ്ങൾ. ഇതൊരു 5 ലിറ്ററിൻ്റെ അടുത്തുണ്ട് ഈ പാലെന്ന് പറയുന്നത്. ഇത് 10 ലിറ്ററിൻ്റെ ടംബ്ലറാണ്. ഇത് 5 ലിറ്ററിനോളം ഉണ്ട്, ഇതിൻ്റെ പകുതിയോളം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവൾക്കിപ്പോൾ പ്രസവിച്ച് ഏതാണ്ട് ഒരു 7 മാസം ആയിട്ടുണ്ട് അവൾ. പിന്നെ അവൾ ചെനയിലും കൂടെയാണ്. അപ്പോൾ ഇപ്പോൾ പാല് കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് 2 നേരം കൂടെ 10-17 ലിറ്ററൊക്കെ കിട്ടുന്ന പശുവാണ് തുടക്കത്തിൽ. ഇപ്പോൾ അതേ 5 ലിറ്ററേ കിട്ടിയിട്ടുള്ളൂ. സാധാരണ തുടക്കത്തിലൊക്കെ നമ്മൾ വൈകുന്നേരം കറക്കുന്ന സമയത്തും 3 മണി നേരത്തെ കറക്കുന്ന സമയത്തും നമുക്കൊരു 7-8 ലിറ്ററൊക്കെ കിട്ടാറുണ്ടായിരുന്നു. അതേപോലെ രാവിലെ ഒരു 10 ലിറ്ററിൻ്റെ ആ 10 ലിറ്ററിൻ്റെ അടുത്ത് കിട്ടുകയും ചെയ്യും. ഇടയ്ക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുകയും ചെയ്യും. വൈകുന്നേരം ചിലപ്പോൾ കുറവായിരിക്കും കിട്ടുക. രാവിലെ എന്തായാലും മസ്റ്റായിട്ട് 10 ലിറ്ററിൻ്റെ അടുത്ത് കിട്ടും. വൈകുന്നേരം ചില ദിവസങ്ങളിൽ നമുക്കൊരു 7-6 അങ്ങനെയൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ അതാണ് അവളുടെ കറവ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് അവളുടെ പാലെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് കറക്കാനുള്ളത് നമ്മുടെ പുള്ളിക്കറമ്പിയാണ്. പിന്നെ അതെ, ഇവിടെ നമ്മൾ വറ്റൽ പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ വറ്റിയിട്ടുണ്ട്.
എന്നാലും അങ്ങനെ അങ്ങ് പൂർണ്ണമായിട്ട് അത് വറ്റിയിട്ടില്ല, ഒരു ഇച്ചിരി പോലും പാലുണ്ട്. അപ്പോൾ നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് കറന്ന് നോക്കാം നമ്മുടെ അമ്മിണീനെ. എന്തായാലും ഒന്ന് കറവ സീരീസ് ആണല്ലോ, അപ്പോൾ ഒന്ന് കറന്ന് നമുക്ക് നോക്കാം. പിന്നെ അതെ നമ്മുടെ കറമ്പി, കറമ്പിക്ക് പാലിപ്പോൾ നല്ല കുറവാണ്, കറന്ന അപ്പോൾ അത്രയ്ക്കൊന്നും കിട്ടത്തൊന്നുമില്ല, വളരെ കുറച്ചേ ഇപ്പോൾ കിട്ടും, രണ്ട് ഒരു മൂന്നാല് ലിറ്ററൊക്കെ കിട്ടുന്നുള്ളൂ ഇപ്പോൾ വൈകുന്നേരം. നമ്മുടെ കറമ്പയ്ക്ക് മൂന്നാല് ലിറ്ററും ഇല്ല കേട്ടോ, അതിലും കുറവാണ് കിട്ടാറ്. ഓക്കെ നമുക്ക് അടുത്ത ആളെ കറക്കാം. ഓക്കെ നമ്മൾ അവളുടെ കുഞ്ഞിനെ വിട്ട് ഒന്ന് കുടിപ്പിച്ചു, അപ്പൊ അവള് ഒളിപ്പിച്ചു വെച്ച പാലൊന്നും കൂടെ അവൾ ഇറക്കി. അതെ ഞാൻ അവനെ ഒന്ന് വിട്ട് കുടിപ്പിച്ചു, ഒന്നും ഇതാക്കി. അപ്പൊ അവള് കുറച്ചുകൂടെ പാൽ ഇറക്കി, അപ്പൊ ഏതാണ്ട് 6 ലിറ്ററോളം ആയിപ്പോ. ഇത് കണ്ടല്ലോ. കറക്കുന്നത് ഞാൻ കറന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ അമ്മിണിയാണ്. ഇതാ ഇപ്പം നമ്മൾ അവളെയും കൂടെ കറന്നിട്ട് കിട്ടിയ പാലാണ് ഇതെന്ന് പറയുന്നത്. പക്ഷെ അത് ഭയങ്കര എനിക്കിങ്ങനെ കറക്കാൻ ഭയങ്കര റിസ്ക്കാണ്. കണ്ടല്ലോ ഓക്കെ. അപ്പോൾ നമ്മൾ അമ്മിണീനെയും കറന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൊബൈലവിടെ വെച്ചിട്ട് കറക്കാം. ഇവിടുത്തെ കറവ കഴിഞ്ഞിട്ടുണ്ട്. അവളുടെ അകിടൊക്കെ നമ്മൾ അങ്ങോട്ട് കറന്നെടുത്തത് ഈ ചുക്കി ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ. അവളെ പിന്നെ കറക്കാൻ വലിയ പാടൊന്നുമില്ല, അവള് അങ്ങ് ഇറക്കിത്തരും. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവനെ കൊണ്ടൊന്ന് കുടിപ്പിച്ച് തുടക്കാം, എന്നാൽ അവള് കുറച്ചുകൂടെ പെട്ടെന്ന് അങ്ങ് ഇറക്കിക്കൊള്ളൂ. നമ്മുടെ സമയം വെറുതെ കളയേണ്ട വെച്ചാൽ ഞാൻ കുറച്ചൊന്ന് അവനെ കൊണ്ട് കുടിപ്പിച്ചു. അപ്പോൾ അതെ പെട്ടെന്ന് തന്നെ അവളുടെ കറവ കഴിഞ്ഞു. പിന്നെ എത്ര പാല് കിട്ടി നമുക്ക് നോക്കല്ലേ. കറവ വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ശരിക്കും ഇവളെ. പക്ഷേ ഇതാ അവള് കാരണം ഇതിപ്പോ നിറഞ്ഞു, ഏതാണ്ട് ഒരു 4.5 ലിറ്റർ പാല്, 4 ലിറ്ററോളം പാല് അവളുടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതെ ഇത് പതയൊക്കെ പോയിരിക്കുകയാണ്. കണ്ടല്ലോ അപ്പൊ ഇത്രയും പാല് നിറഞ്ഞിരുന്നു. അപ്പൊ ഇത്രയും പാല് നമുക്കിപ്പോ രണ്ടുപേരോട് നിന്ന് കിട്ടി. ഇവളടുത്താണ് നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത്, കാരണം ഇവള് ചെനയുടെ തുടക്കത്തിലാണ്. ഇവൾക്ക് 7 മാസം, 7 മാസം കഴിഞ്ഞു ഈ 8-ാം തീയതി, ജൂലൈ 8-ാം തീയതി ആയിരുന്നു അവൾക്ക് 7 മാസം തികഞ്ഞത്. അപ്പോൾ 7 മാസം കഴിഞ്ഞു, പക്ഷെ ഇതിപ്പോഴും വറ്റുന്നില്ല. ഇവളുടെ മെയിൻ പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്, വറ്റിക്കുക എന്നുള്ള പാട്. അപ്പം ഇന്നതാ ഇന്നലെ നമ്മൾ കറന്നിട്ടില്ല, ഇന്നാണ് നമ്മൾ കറന്നത്. പക്ഷേ അതെ പാലിപ്പോഴും ഉണ്ട്. ഞാൻ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, പാല് ഓക്കെ ആണോ നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ളതാണോ നോക്കി. അപ്പം ഉപ്പ് വ്യത്യാസം അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല, സാധാ പാല്. അപ്പം ഞാൻ അങ്ങ് കറന്നെടുത്തു അത്. ഇന്ന് നമ്മൾ അടുത്തത് ഇതേ ഇവിടേക്കാണ് പോകുന്നത്. ഓക്കെ ഓക്കെ അപ്പം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഞാൻ നമ്മുടെ പുള്ളിക്കറമ്പിയോടെ കുടുക്കി കെട്ടിയിട്ടുണ്ട്, നമുക്ക് മോനെ വിട്ടു കൊടുക്കാം. ഓക്കെ അവനൊന്ന് കുടിച്ചിട്ട് നമുക്ക് അവളൊന്ന് ഇറക്കുക പോത്തിക്കാൻ. അപ്പം നമുക്ക് സുഖമായിട്ട് അങ്ങ് ഇറക്കാം. ഇവളെ കറക്കാനാണ് ഏറ്റവും പാട്, കാരണം ഇവളെ കാമ്പ് വളരെ ചെറുതാണ്, അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്, കൈ നന്നായിട്ട് കഴയ്ക്കും. അപ്പൊ നമുക്ക് ഒരു കാമ്പിൽ പാല് കുറച്ച് നിർത്തിയിട്ട് ബാക്കി 3 കാമ്പിലുള്ള പാല് നമുക്ക് അങ്ങോട്ട് കറന്നെടുക്കാം. അവള് നന്നായിട്ട് തട്ടി കുടിച്ചോളും, 4 കാമ്പ് മാറി മാറി കുടിച്ച് എല്ലാം റെഡിയാക്കി തരും. അതിനൊക്കെ ആള് പെർഫെക്റ്റാണ്, നല്ല കുടിയാണ് ആള്. അവള് ഏതാണ്ട് ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്നാ നമ്മളെ കുട്ടനെ അങ്ങോട്ട് കെട്ടട്ടെ. ഈ മുന്നത്തെ കമ്പും കൂടെ അങ്ങ് കുടിച്ചു കഴിഞ്ഞു. ഈ കമ്പ് എടാ ഇതറ ഇത് ഇത് കുടിക്കും. ഇത് ഇത് ആ ഇത് വേണ്ടേ, അത് ഇറക്കിക്കോളും. അപ്പോൾ ഇറക്കിയിട്ടുണ്ട്. ഞാൻ പാത്രം കൊണ്ടുവരാം, ഇവനെ ഒന്ന് മാറ്റി കെട്ടട്ടെ. അകിടൊന്ന് കഴുകുകയും വേണം. കുറച്ചവനെ അങ്ങ് കുടിച്ചോട്ടെ. ഓക്കെ
ഇത് കുടിക്ക് കുട്ടാതി അതെന്നെ കുടിച്ചോണ്ട് ഒന്ന് മാറ്റി പിടിക്കടാ നമ്മൾ ഇന്ന് കറക്കുന്നില്ല കാരണം ഇവിടെ നമ്മൾ ഒരു നേരേ കറക്കാറുള്ളൂ രാവിലെ മാത്രമേ കറക്കാറുള്ളൂ ഇതാകട്ടിലൊന്നുമില്ല കുഞ്ഞകിടാണ് ഇവിടെ നമ്മളിപ്പോ കറക്കുന്നില്ല അതേപോലെ തന്നെ നമ്മുടെ പുള്ളി പുള്ളിച്ചു പശുവിനെ ഇപ്പൊ ഞാൻ കറക്കുന്നില്ല രാവിലെ കറക്കുന്നുള്ളൂ കാരണം അവൾക്ക് പാലെല്ലാം കുറഞ്ഞിട്ടുണ്ട് ചെന പിടിക്കുന്നതിന് മുന്നേ തന്നെ അവൾക്ക് പാല് കുറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാം ദൂരേക്ക് നോക്കി കാണാൻ പറ്റും മയിലാണത് മയില് പീലി വിടർത്തി നിൽക്കുന്ന കാഴ്ച കാണാൻ പറ്റും അങ്ങ് ദൂരെ അപ്പൊ നമുക്ക് ഇവ രണ്ടുപേരും രാവിലെ കറക്കാം സാധാരണ കറമ്പിയെ നമ്മൾ രാവിലെ ഉണ്ട് ഇപ്പൊ കറക്കാറ് കറമ്പിയല്ല അമ്മിണിയെ ഇപ്പൊ നമ്മള് ഒന്നരാടണം വിട്ട് ഒരു നേരെ കറക്കാറുള്ളൂ ഇന്നിപ്പോ കാണിക്കാൻ വേണ്ടിട്ട് നമ്മള് കറന്നു എന്നുള്ളൂ ഓക്കെ അപ്പൊ അത് ഇവിടുത്തെ കറവ കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മളൊന്നും കൂടെ കുടിപ്പിക്കാൻ വേണ്ടി വിട്ടതാണ് അത് കഴിഞ്ഞ് നമ്മളൊന്നും കൂടെ കറക്കോളെ നമ്മുടെ പുള്ളിക്കറമ്പി കറന്നു കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ നമുക്ക് അവളിൽ നിന്ന് ഏതാണ്ടൊരു 6-7 ലിറ്റർ പാല് കിട്ടിയിട്ടുണ്ട് 6-7 ലിറ്ററിൻ്റെ അടുത്ത് പാല് കിട്ടിയിട്ടുണ്ട് അവളുടെ അടുത്ത് നിന്ന് ഇത് നമ്മൾ ആദ്യം കറന്നു വെച്ചതാണ് അവളുടെ അടുത്ത് ഒരു 7 ലിറ്ററോളം പാല് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് അവളെ കറക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് നമ്മളെ ഊരേക്ക് ഒരു വിധയാവും നട്ടലേക്ക് ഒരു വിധമാവും അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് അവളെ കറക്കുക എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ കറവിശേഷം എന്ന് പറയുന്നത് ഞാൻ ആ കുമ്പിട്ട് ഇരുന്ന് കറന്ന് ആകെ കിതച്ചിട്ടുണ്ട് നമുക്കിനി കൂട്ടനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാം കൂട്ടൻ നല്ല കിതപ്പിലാണ് പാലൊക്കെ കുടിച്ച് ചുണ്ടൊക്കെ നനഞ്ഞിരിക്കുകയാണ് പോയി കുടിച്ചു അതിന് പുള്ള് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് ഇനിയുണ്ട് നമ്മളൊരു കാമ്പ് അവിടെ വെറുതെ വിട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇനിയും പാലുണ്ട് ഓക്കെ പിന്നെ അവളെ കറക്കാൻ നല്ല പ്രയാസമാണ് അതുകൊണ്ട് എല്ലാ കാമ്പും അങ്ങ് മുഴുവനായിട്ട് കറക്കാൻ പറ്റത്തില്ല ഇപ്പം നമ്മളെ മോഴപ്പശു ആണെങ്കിൽ നമുക്ക് മുഴുവനാക്കി അങ്ങ് കറന്നെടുക്കാൻ പറ്റും പക്ഷേ ഇവളങ്ങനെ മുഴുവനാക്കി കറക്കാൻ നല്ല പാടാണ് കാമ്പ് ചെറുതായതുകൊണ്ട് അവളൊക്കെ മെഷീൻ വെച്ച് കറക്കുകയാണെങ്കിൽ ഓക്കെ എനിക്ക് കൂട്ടാം ഓടാ പോയി പാൽ കുടിച്ചോ ഒരു ആ ശരി ക്ഷീണമായവർക്ക് പോയി കുടിച്ചോ ഇനി ഞാൻ കറക്കുന്നല്ല കേട്ടോ പോയി കുടിച്ചോ ഒരു കാമ്പ് നിറച്ചും പാലുണ്ട് ഇതാണ് നമ്മുടെ ഞാൻ ഇരുമ്പിൻ്റെ കസാല ഇപ്പൊ പൊട്ടിക്കും അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് കറവ വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി പുതിയൊരു വിശേഷമായിട്ട് വരാം അപ്പൊ എല്ലാവർക്കും